അതായത് നമ്മളിപ്പോ ഓരോ ഈ പൗരത്വ ബില്ലിന് നമ്മൾ കാണിക്കേണ്ടേ, അതായത് നമ്മള് പ്രൂഫ് എന്തൊക്കെയാണ് ഒന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ ഐഡിയ ഉണ്ടോ? എന്താണ് നമ്മളിപ്പോ ഈ പൗരത്വ രജിസ്ട്രേഷൻ ഉണ്ടല്ലോ വരുന്നത് 2021-ലെ, അപ്പൊ അതിന് നമ്മള് ഗവൺമെന്റ് നമ്മൾ ആവശ്യപ്പെടുന്ന പ്രൂഫുകൾ എന്തൊക്കെയാണ്? അല്ലെങ്കിൽ ഞാനൊരു മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ്, അപ്പോ നമ്മള് കൊടുക്കേണ്ട പ്രൂഫുകൾ എന്താണെന്ന് അറിയില്ല, ഐഡിയ ഉണ്ടോ? ആർക്കും വ്യക്തമായിട്ടൊന്നും പറയാൻ കഴിയുന്നില്ല, കാരണം സോഷ്യൽ മീഡിയ അല്ലെ വാട്സപ്പ് മറ്റുള്ളവർക്ക് പല പ്രചാരണങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്. ആരോട് ചോദിച്ചാലും ഒന്നും ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഞാൻ ഒന്ന് ഫോൺ കൊടുക്കാം. നമസ്തേ. ഹലോ സാറേ, ഞാൻ ഒരു മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ്. അപ്പൊ ഞാൻ നമ്മള് വിളിച്ചതേ, അതായത് ഇപ്പൊ നമ്മള് സോഷ്യൽ മീഡിയ വഴി പല പ്രചാരണങ്ങളാണ് ഇതിനെ പറ്റി ഉള്ളത്, ഉള്ളതും ഇല്ലാത്തതും പുതുതായിട്ട് ഓരോ ഫേസ്ബുക്ക് ഒക്കെ ഉണ്ടാക്കിയിട്ട് പ്രചരിപ്പിക്കുകയാണ്. സർക്കാരിന് അനുകൂലമായിട്ടുണ്ട്, സർക്കാർ പ്രതികൂലമായിട്ടുണ്ട്, രാജ്യത്തിന് അനുകൂലമായിട്ടുണ്ട്, പ്രതികൂലമായിട്ടുണ്ട്. അപ്പൊ നമുക്കൊരു വ്യക്തത കിട്ടുന്നില്ല, എവിടെ നിന്ന് ആരോട് ചോദിച്ചാലും നമുക്കൊരു വ്യക്തത കിട്ടുന്നില്ല. നമ്മൾ എന്താണ് ഇപ്പൊ NRC യുമായി ബന്ധപ്പെട്ടുള്ള ഒരു ആ ഒരു പ്രൂഫ്, നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്ന പ്രൂഫ് ഉണ്ടാവില്ലേ? നമ്മളിപ്പോ 1971 മാർച്ച് 24 മുമ്പുള്ള പ്രൂഫ് കൊടുക്കാന്നാണ് ഇപ്പൊ കിട്ടിയ വിവരം. ഇല്ല, അങ്ങനെയില്ല. അതായത് നമ്മുടെ ഓൾറെഡി ഇന്ത്യൻ സിറ്റിസൺസ് ആയിട്ടുള്ള ആൾക്കാർക്കൊന്നും ഇത് ബാധകല്ല. ഇത് ഇപ്പോ അതായത് കുടിയേറ്റക്കാരായിട്ട് നമ്മുടെ ഈ മൂന്ന് സ്റ്റേറ്റിൽ നിന്ന് വന്ന ആൾക്കാരുണ്ടല്ലോ, രാജ്യങ്ങളിൽ നിന്ന്, അതായത് അഫ്ഗാനിസ്ഥാന്, പാകിസ്ഥാന്, പാകിസ്ഥാന്, ബംഗ്ലാദേശ്, അവരുടെ കാര്യമാണ് അത്. ഓൾ ഇന്ത്യയിൽ തന്നെ ഏകദേശം എന്താ പറയാ, വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ അങ്ങനെ അത്തരത്തില് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന. ആകെ എനിക്ക് തോന്നുന്നു ഒരു 100,000-ന് താഴെ ആൾക്കാരെ അത്തരത്തിൽ ഉണ്ടാവുള്ളൂ മൊത്തത്തില്. പിന്നെന്തായാലും ഇത് എല്ലാവരും അവർക്ക് അവരുടേതായ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിട്ട് ഉപയോഗിക്കുന്ന ഓരോ കാര്യങ്ങള്. നമ്മളുടെ ഇപ്പൊ ഈ നിയമത്തിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ ഭാവി ആളുകൾ വരുമ്പോൾ അവരെ നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റും, അതാണ് ഗുണം. അല്ലാണ്ട് ഇപ്പൊ ഇവിടെയുള്ള ആൾക്കാർക്ക് എന്തായാലും കുറച്ചല്ലേ തീരുള്ളൂ, അല്ലാണ്ട് അവർക്ക് കൊടുക്കാണ്ടിരിക്കാനൊന്നും പറ്റില്ലല്ലോ. കാര്യം ഇപ്പൊ 10 ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് 10 വർഷമായിരുന്നു, അത് 6 വർഷമായിട്ട് ചുരുക്കുകയാണ് ചെയ്തിരുന്നത്. പക്ഷെ അത് ഒരു മുസ്ലിം വിഭാഗത്തിന് ഒഴികെയുള്ളതല്ലേ? അല്ലല്ല, മുസ്ലിം വിഭാഗത്തിനും 10 കഴിഞ്ഞ 10 വർഷം മുമ്പുള്ളവർക്കൊക്കെ ഇത് കിട്ടിയിട്ടുണ്ട് ഇവിടുത്തെ. അതല്ല, ഞാൻ പറയാം, ഇപ്പൊ എന്റെ ഒരു പേഴ്സണലി പറയാം, എന്റെ കാര്യം പറയാലോ, മറ്റുള്ള ഞാൻ ചോദിക്കുന്നത് ചിന്തിക്കുന്നില്ല. അതായത് ഇപ്പൊ എന്റെ ഫാദറ് 1956 ഭൂമി വാങ്ങിയിട്ട് ഇവിടെ സ്ഥിരം താമസക്കാരാണ്. പുള്ളിയുടെ ഫാദറും വേറെ ഭൂമിയുള്ള ഒരാളാണ്. അപ്പോ ഈ നമ്മള് NRC യുമായി ബന്ധപ്പെട്ടിട്ട് ഇത് നമുക്കൊരു ഇൻക്വസ്റ്റ് നടത്തുമ്പോ ഈ പ്രൂഫാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടി ഞാൻ ചോദിക്കുന്നത്. അല്ല, നിങ്ങൾക്ക് അങ്ങനത്തെ ഇൻക്വസ്റ്റേ വരുന്നില്ലല്ലോ, അതാണ് ഞാൻ പറയുന്നത്. അതായത് നിങ്ങൾക്ക് ഭൂമി മേടിക്കാൻ, നിങ്ങൾ ഇന്ത്യൻ സിറ്റിസൺ അല്ലാത്ത ഒരാൾക്ക് ഭൂമി മേടിക്കാനേ പറ്റില്ല. അത് 1955 വന്നിട്ടില്ല, ഇപ്പോഴാന്നിട്ടില്ല, എപ്പോഴാന്നിട്ടുള്ളൂ. ഓൾറെഡി നിങ്ങൾ ഭൂമി മേടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ത്യൻ സിറ്റിസൺ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇത് ഈ നിയമമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇവിടുത്തെ മുസ്ലിംസിനോ ക്രിസ്ത്യൻസിനോ ഹിന്ദുസിനോ ആർക്കും ഇതുമായിട്ടൊരു ബന്ധമില്ല. അതായത് ബംഗ്ലാദേശിൽ നിന്നും മറ്റുള്ളടത്തൊന്നും വന്ന്, അത് മെയിൻ ആയിട്ട് പറഞ്ഞ ഈ ആസാം, മേഘാലയ, ത്രിപുര ഇങ്ങനത്തെ ഉള്ള സ്റ്റേറ്റുകളിലാണ് ഈ പ്രശ്നങ്ങൾ വരിക. അല്ലാണ്ട് നമ്മുടെ ഇവിടെ ഒന്നും ഒരാൾ പോലും ഇല്ല അത്തരത്തില്. കേരളത്തില് പൂജയാണ് ഖത്തറിലുള്ള ആൾക്കാര്, തമിഴ്നാട്ടില് പൂജയാണ്. രാജ്യവ്യാപകമായി ഇപ്പോ നമ്മുടെ ഇവിടെ ബംഗ്ലാദേശിൽ നിന്ന് ഒരാള് ആസാമിലേക്ക് വന്നു, അയാള് ജോലിക്കായിട്ട് കേരളത്തിലേക്ക് വന്നു, അപ്പോഴും അയാള് ആ പൗരന് ഇതില്ലല്ലോ, ഐഡന്റിറ്റി ഇല്ലല്ലോ. അതാണ് രാജ്യവ്യാപകമായി നടപ്പിലാക്കിയാൽ മാത്രല്ല ഈ സാധനം ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് പോകാൻ ബുദ്ധിമുട്ടില്ല, ഒരു ട്രെയിൻ കയറി അവന് പോയിക്കൂടെ. അപ്പൊ അത് രാജ്യവ്യാപകമായ അത്തരത്തിലുള്ളൊരു മാസ് ചെക്കിംഗ് നടത്തുമ്പോ മാത്രല്ല ഇവരെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ ഇന്ത്യൻ പോപ്പുലേഷനിലെ മുസ്ലിംസ് ഇപ്പൊ ഓൾറെഡി ഇവിടെ എന്താണ് നമുക്ക് ഒരു ബന്ധമില്ല അതിന്. ഇവിടുത്തെ ഇന്ത്യൻ സിറ്റിസൺസുമായിട്ട് യാതൊരു ബന്ധമില്ല ഈ നിയമത്തിന്. ഇന്ത്യൻ സിറ്റിസൺസ് അല്ലാത്ത ആൾക്കാരെ സംബന്ധിച്ച കാര്യമാണ് പറയുന്നത്. അത് ഇപ്പൊ അതൊക്കെ രാഷ്ട്രീയമാണ്, ഒരു മാസം രണ്ടു മാസം ഇങ്ങനെ തുടരും, അത് കഴിയുമ്പോ അത് കഴിഞ്ഞു, അതൊന്നും ഒരു വിഷയാക്കേണ്ട കാര്യമില്ല. അതിപ്പോ ആരോടും നമ്മൾ പറഞ്ഞിട്ട് ഒരാളെ നിർത്താനൊന്നും പോയില്ലല്ലോ. ഇപ്പൊ കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് കോൺഗ്രസ് എന്തെങ്കിലും സാധനം കൊണ്ടിരിക്കുമ്പോ BJP, ഇപ്പൊ പെട്രോൾ വില BJP എതിർക്കാറില്ലേ, BJP വന്നപ്പോ എന്തെങ്കിലും മാറ്റുന്നതിന് ഇതൊക്കെ ഉണ്ടാവും. കാര്യം നമ്മുടെ ഇവിടെയും എല്ലാവരും ഈ പറഞ്ഞ രാഷ്ട്രീയ ലാഭം പ്ലസ് ഇതിന്റെ ഉള്ളിലും ഇപ്പോ
ഹിന്ദുസിന്റെ ഇടയിലായാലും ക്രിസ്ത്യൻസിന്റെ ഉള്ള എന്നിട്ട് മുസ്ലിംസിന്റെ ഉള്ളതിലൊക്കെ വികടനവാദ ആളുകൾ ഉണ്ടാവുമല്ലോ. അപ്പൊ ചിന്തിക്കേ വേണ്ട. നിങ്ങളൊക്കെ ഇന്ന നാട്ടിലെ പൗരന്മാരാണ്, നിങ്ങൾക്ക് ഇനി എന്തിട്ട് ഐഡന്റിറ്റി? അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ പോലുള്ളതൊക്കെ നിങ്ങളുടെ കൂടെ നിക്കുള്ളൂ. അങ്ങനെയൊക്കെ ഒരാൾ നടപ്പിലാക്കി കഴിഞ്ഞാൽ അവർക്ക് പിന്നെ ഭരിക്കാൻ പറ്റുമോ ഇന്ത്യ? നിയമം ഇതൊക്കെ ഇല്ലേ? ഇപ്പൊ നമ്മൾ എവിടെ നോക്കിയാലും വ്യക്തമായിട്ടുള്ള തെളിവ് ആർക്കും തരാൻ കഴിയുന്നില്ല. അങ്ങനെ ഇപ്പൊ ഞാൻ പറയട്ടെ, ഒരു നമ്മളെ ഒരു സ്ഥലം മേടിക്കുക, നമുക്ക് റേഷൻ കാർഡ് ഉണ്ട്, നമുക്ക് മറ്റുള്ള ഐ ഡി കാർഡ് ഉണ്ട്, എല്ലാ ആൾക്കാരാണ് നമ്മളെല്ലാരും. അവരുടെ കാര്യമേ അതിൽ പരാമർശിക്കുന്നില്ല. അതിൽ വളരെ വ്യക്തമായിട്ട് പറയണ്ടല്ലോ, 1955 മുതൽ 2014 വരെ കുടിയേറിയ ആൾക്കാരെന്ന് പറയുമ്പോ തന്നെ, കുടിയേറിയ ആൾക്കാരെന്ന് പറയുമ്പോ വ്യത്യാസമുണ്ട്. 55 ഈ നിയമം പാസ്സായത്, ആദ്യത്തെ ഈ നിയമം. അതായത് അന്നും ഇത് തന്നെയായിരുന്നു നമ്മുടെ മെയിൻ ലക്ഷ്യം. അതായത് അവിടെ നിന്ന് ഈ ഇത്തരത്തിൽ വരണം, അവിടെ ഇപ്പൊ മുസ്ലിംസിനെ പുറത്താക്കുന്ന ഒരു പരിപാടി ഇല്ലല്ലോ. അവിടെ മൈനോറിറ്റീസ് ആയി ക്രിസ്ത്യൻസ്, ഹിന്ദുസ്, ജൈനീസ്, പാഴ്സി അവരെയാണല്ലോ ഈ ബംഗ്ലാദേശിൽ നിന്ന്. മറ്റേ ഇപ്പൊ ഒരു എക്സാമ്പിൾ, ഇപ്പൊ ശ്രീലങ്കയിൽ നിന്ന് വന്ന ഹിന്ദുക്കൾക്ക് ഇവിടെ കിട്ടില്ല സിറ്റിസൺഷിപ്പ്. കാരണം അവിടെ ഹിന്ദുസിനൊരു കുഴപ്പമില്ല, പിന്നെ നമ്മൾ സിറ്റിസൺഷിപ്പ് കൊടുക്കേണ്ടത്. അപ്പൊ ഹിന്ദുസിനെ സഹായിക്കാൻ വന്നിട്ട് നമ്മൾ ശ്രീലങ്കയിൽ മ്യാൻമാർ നമ്മുടെ അതിർത്തിപ്പെട്ടാണ്, അതുപോലെ തന്നെ നേപ്പാൾ അതിർത്തിപ്പെട്ടാണ്, ഭൂട്ടാൻ അതിർത്തിപ്പെട്ടാണ്, അവർക്കൊക്കെ കൊടുക്കണ്ട. അതായത് മുസ്ലിം രാജ്യങ്ങളുള്ള ന്യൂനപക്ഷങ്ങൾ കുടിയേറിയവർക്ക് ഈ മൂന്ന് മുസ്ലിം കൺട്രികൾ. കാരണം ഈ മൂന്ന് മുസ്ലിം കൺട്രികളുടെ പ്രത്യേകത ഞാൻ പറയാണ്ടെന്ന് ചേട്ടൻ അറിയാലോ. പക്ഷെ അഫ്ഗാന് നമ്മൾ അതിർത്തി അല്ലല്ലോ. ഞാനിപ്പോ അല്ല, അഫ്ഗാൻ നമ്മുടെ അതിർത്തിയാണ്, പി ഒ കെ കിടക്കുന്ന പാക് ഓക്യുപ്പൈഡ് കാശ്മീർ കിടക്കുന്ന നമ്മുടെ അതിർത്തിയിലാണ്, നമ്മുടെയാണല്ലോ അത്. അവര് നമ്മള് അതിന്റെ അതിർത്തിയിലാണ്, 104 കിലോമീറ്റർ. അല്ലല്ല, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ, അതെന്താണ് പി ഒ കെ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, പാക് ഓക്യുപ്പൈഡ് കാശ്മീർ. അത് ശരിക്കും നമ്മുടെയാണെന്നാണ് നമ്മള് പറയുന്നതും നമ്മള് വരച്ചിട്ടുള്ളതും എല്ലാത്തിലും. അതനുസരിച്ച് 104 കിലോമീറ്റർ നമ്മളായിട്ട് പങ്കിടുന്നുണ്ട് അഫ്ഗാനിസ്ഥാൻ. അത് പക്ഷെ എല്ലാരും അത് നമ്മുടെ എല്ലാം പറയുമ്പോ ഈ പി ഒ കെയും കൂടി നമ്മുടെ എല്ലാം ഉണ്ടാവാണ്. ഞാനിത് സത്യം പറഞ്ഞ എനിക്ക് നമ്മൾ വ്യക്തത ഇല്ലായിരുന്നു. കാരണം ആളുകളിൽ പല അഭ്യൂഹങ്ങളും ഇപ്പൊ തന്നെ ഒരു മാസത്തേക്ക് ഉണ്ടാവും. അപ്പൊ നിങ്ങൾ അറിയണവരോട് നിങ്ങൾ ഈ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിട്ടോ. എന്റെ പേര് രമേശ്. അപ്പൊ ഞാനിത് നമ്മളെ ഗ്രൂപ്പിലേക്ക് സെൻഡ് ചെയ്യുന്നുണ്ട്, കാരണം അവരുടെ സംശയങ്ങൾ തീർക്കും. ധൈര്യമായിട്ട് സെൻഡ് ചെയ്തോളൂ, ഒരു പ്രശ്നം. നമ്മളിവിടെ ഇന്ത്യൻ സിറ്റിസൺസ് ആയിട്ടുള്ള ഒരു മതക്കാരും ഒരു ജാതിക്കാരും ഒരു പേര് പേരുണ്ട് അതിനോ, യാതൊരു സംഭവം നടപ്പിലാക്കാൻ പറ്റില്ലല്ലോ. ജന്മഭൂമിയുടെ